പരിസ്ഥിതി ലോല മേഖലയിലെ സോൺ രഹിത ഭൂപടം പ്രസിദ്ധീകരിച്ചു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സർക്കാർ വെബ്സൈറ്റിൽ ഭൂപടം പ്രസിദ്ധീകരിച്ചത് പഞ്ചായത്ത് ഓഫീസുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഉടൻ ഭൂപടം വ്യക്തമാക്കും ഇതിന്മേലുള്ള പരാതികൾ ഫീൽഡ് വെരിഫിക്കേഷനിലൂടെ പരിഹരിച്ച് എത്രയും വേഗം റിപ്പോർട്ട് തയ്യാറാക്കാനാണ് സർക്കാർ ശ്രമം വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോട് ചേരുന്നു ആദിൽ സോൺ ഇല്ലാത്ത ഭൂപടം ഇന്നലെ സർക്കാർ വെബ്സൈറ്റിൽ വന്നു ഇന്നുള്ള ഒരു അവ്യക്തത നീങ്ങാൻ ഈ ഒരു ഭൂപടത്തിനാകുമോ അതേപോലെ തന്നെ പരാതികൾ നൽകാനുള്ള ഒരു അടുത്ത മാസം വരെ ഉണ്ട് അറിയാൻ കഴിയുന്നു സർക്കാർ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഈ സീറോ ബഫർ സോൺ ബഫർ ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്രത്തിന് നൽകിയ ഭൂപടവും റിപ്പോർട്ടുമാണ് ഇപ്പോൾ സർക്കാർ പ്രസിദ്ധീകരിക്കുന്നത് അതിന്റെ ഭൂപടം പ്രാഥമിക ഭൂപടം സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങി എന്നുള്ളതാണ് മൂന്ന് നാല് സാനിറ്ററികളുടെ സംരക്ഷിത വനങ്ങളുടെ വനമേഖലയ്ക്ക് ചുറ്റുമുള്ള പരിസ്ഥിതി ലോല മേഖലയുടെ ഭൂപടം ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചു ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ഇതിന്റെ സാങ്കേതിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഏതായാലും അടുത്ത മണിക്കൂറിൽ അതിവേഗം ഇതിന്റെ പ്രാഥമിക ഭൂപടമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് അതിന്റെ വിശദ വിവരങ്ങൾ ഭൂപടത്തിന്റെ വിവരങ്ങൾ സർവേ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു അതിന്മേലുള്ള പരാതികൾ ജനുവരി വരെ അറിയിക്കാം ജനുവരി ഏഴുവരെ കാത്തു നിൽക്കേണ്ടതിന് അതിനു മുമ്പ് തന്നെ പരാതികളിൽ അതിവേഗം പരിഹാരം കണ്ട് ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി അതിവേഗം പരിഹാരം ഫീൽഡ് സർവേ റിപ്പോർട്ട് പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ ശ്രമം ജനുവരി ആദ്യവാരമാണ് കേസ് സുപ്രീം കോടതിയിൽ പരിഗണിക്കുക അതിനു മുൻപ് സാറ്റലൈറ്റ് റിപ്പോർട്ടിനൊപ്പം ഈ ഫീൽഡ് സർവേ റിപ്പോർട്ട് കൂടി കൊടുക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഭൂപടം അതിവേഗം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരിക്കുന്നത് ശരി തിരുവനന്തപുരത്ത്